കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികളെ മുഴുവൻ നാട് കടത്തണമെന്നും വേണ്ടി വന്നാൽ മരുഭൂമിയിൽ തള്ളണമെന്നും ആവശ്യപ്പെട്ട് ഒരു കുവൈറ്റി നടി പുറത്തു വന്നിട്ടുണ്ട് കുവൈറ്റിലെ ആശുപത്രികളെല്ലാം വിദേശികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് അധികൃതർ ഇടപെട്ട് ഇവരെ എത്രയും വേഗം നാട്ടിലേക്ക് അയക്കണമെന്നുമാണ് എഴുപത്തി ഒന്ന് കാര്യായ ഹയാത്ത് അൽ ഫഹദ് അഭിപ്രായപ്പെട്ടത് കുവൈറ്റി ടെലിവിഷൻ ആയിട്ടുള്ള എ ടി വിയിൽ ഒരു ടെലിഫോൺ ചർച്ചയിലായിരുന്നു നടിയുടെ വിവാദ പരാമർശം ഞങ്ങൾ മടുത്തു അസുഖം വന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ആശുപത്രികളില്ല പ്രവാസികളുടെ സ്വന്തം രാജ്യങ്ങൾക്ക് അവരെ വേണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കണോ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർക്ക് രാജ്യം വിട്ടുകൂടെ നടി ചോദിച്ചു അല്പം കൂടി കടന്നുകൊണ്ട് പ്രവാസികളെയെല്ലാം മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നതും ഉചിതമാണെന്ന് അൽ പറഞ്ഞു ഈ ഒരു ഒറ്റ സ്ത്രീയുടെ മാത്രം അഭിപ്രായത്തിന്റെ പേരിൽ കുവൈറ്റിലെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ഇതിനെതിരെ സ്വദേശികൾ ഉൾപ്പെടെ രംഗത്തെത്തി എന്നത് ആശ്വാസകരമായ വാർത്തയുമാണ് പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും അറുപതുകളിലും ഒക്കെ ഒരു കുവൈറ്റ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു കറൻസി പോലും ഇല്ലാതെ ദാരിദ്ര്യം വാണിരുന്ന അറബികളുടെ ലോകം കുവൈറ്റ് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്ത് കക്ക പുറക്കിയാണ് അവിടെയുള്ള ആളുകൾ ജീവിച്ചിരുന്നത് മത്സ്യബന്ധനമായിരുന്നു പ്രധാന തൊഴിൽ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നാടോടികളെ പോലെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ആന്ധ്രയിൽ നിന്നും മറ്റും ഒരുപാട് ആളുകൾ വരാറുണ്ട് ഉപജീവനത്തിന്റെ ഭാഗമായും മറ്റും ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളും മറ്റും റോഡില് സിഗ്നലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ലേ നടന്ന് വിൽക്കുന്നത് അതുപോലെ ഇവിടെ നാടോടികളായിട്ട് ജീവിച്ചിരുന്ന അറബികളുടെ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്ന് ഇന്നത്തെ നിലയിലേക്ക് ഗൾഫ് രാജ്യങ്ങളും മറ്റും വളർന്നത് അവിടെ എണ്ണയുടെ നിക്ഷേപം കണ്ടെത്തിയതിനു ശേഷമാണ് ദൈവം അവർക്ക് അനുഗ്രഹിച്ച് നൽകിയ ആ എണ്ണ നിക്ഷേപമാണ് ഇന്ന് ഗൾഫിനെ ഈ തരത്തിലേക്ക് മാറ്റിയത് അവരുടെയൊക്കെ തലവര തന്നെ മാറ്റിയത് ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഈ തലമറന്ന് എണ്ണ നയിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എഴുപത്തിയൊന്ന് വയസ്സായിട്ടും അതിന്റെ പത്ത് പൈസയുടെ ഒരു പക്വത കാണിക്കാത്ത ഇവരെ പോലെ ഉള്ളവരാണ് ഈ ലോകത്തിന് ശാപം എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒപ്പം ഒരു കാര്യം കൂടി പറയാം ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയെങ്കിലും അത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റണമെന്ന് അവിടെയുള്ള ഉള്ള മനുഷ്യർക്ക് അറിയാമോ ഇല്ല അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ അവിടെയുള്ള കമ്പനികളുടെ സഹായത്തോടെയാണ് ഖനനം തുടങ്ങിയത് പക്ഷെ അപ്പോഴും ഈ എണ്ണയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം ഇന്നീ കാണുന്ന പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാവണം അത് പെട്ടെന്ന് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്താൽ വെള്ളം പോലെ കിട്ടുന്ന സാധനമല്ലല്ലോ ഒരുപാട് കടമ്പകൾ കടക്കണം അതിന് ഈ രംഗത്ത് കഴിവുള്ള തൊഴിലറിയാവുന്ന ആളുകൾ വേണം അന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നിന്നുമൊക്കെയുള്ള ആളുകൾ വൻതോതിൽ അവിടെ കുടിയേറി അവരുടെ ആവശ്യമുണ്ടായിരുന്നു അന്ന് ഗൾഫിലെ ജനങ്ങൾക്ക് ഇവരവിടെ കുടിയേറിയത് കൊണ്ടാണ് അവിടെ എണ്ണ ഉൽപാദനമടക്കം നടന്നത് അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അറബികൾക്ക് അറിയാമായിരുന്നു ഇല്ല അതിനും ഇവിടെ നിന്ന് ആളുകൾ പോകേണ്ടി വന്നു എന്തിനേറെ പറയുന്നു ഒരു ഗാർഡൻ വച്ച് അറിയില്ലായിരുന്നു അവിടെയുള്ള ആളുകൾക്ക് എല്ലാ മേഖലയിലും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ട് പോവുകയും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഇന്ത്യക്കാരൻ്റെയും പാകിസ്ഥാനിയുടെയും ചൈനക്കാരൻ്റെയും ബംഗ്ലാദേശിയുടെയും ഫിലിപ്പീൻസുകാരൻ്റെയും ഇന്തോനേഷ്യക്കാരൻ്റെയും ഒക്കെ വിയർപ്പ് അവിടെയുള്ള ഓരോ കെട്ടിടത്തിലും ഉണ്ടാകും അതിൻ്റെയൊക്കെ ചരിത്രത്തിൽ അത് അന്വേഷിച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാകും പെട്ടെന്ന് അറബികൾ അങ്ങ് രാവിലെ എണീറ്റ് നിന്ന് കെട്ടിപ്പോക്കിയതല്ല അവിടെ കാണുന്ന ഒരു വലിയ സൗധങ്ങളും അതിന്റെ ഒക്കെ പിന്നിൽ നമ്മൾ മലയാളികളുടെയും ഇന്ത്യക്കാരൻ്റെയും കഠിനാധ്വാനമുണ്ട് അവിടെയുള്ള ഓരോ ചെറിയ മേഖലയിലും നമ്മളെ ആവശ്യമുണ്ടായിരുന്നു അവർക്ക് ഇന്ന് സ്വദേശവൽക്കരണവും മറ്റും നടത്തി ആട്ടി പായിക്കുകയാണ് അവർ പ്രവാസികളെ തല മറന്ന് എണ്ണ തേക്കുകയാണ് ഇതുപോലെ ലോകം മുഴുവൻ ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഇന്നലെ വരെ അവരുടെ വീടടക്കം അടിച്ചു വാരിയും അവരെ ശുശ്രൂഷിച്ച് നടന്നിരുന്ന ആശുപത്രികളെടുത്തുകൊള്ളു നേഴ്സുമാരെടുത്തുകൊള്ളു ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് ഡോക്ടർമാർ ഇവിടെ നിന്നാണ് ഉള്ളത് അറബികൾക്ക് എന്തായിരുന്നു ശരിക്കും അറിയാവുന്നത് ഒരു ചുക്കും അറിയില്ലായിരുന്നു ഇന്നാണ് അവർ ഓരോന്ന് പഠിച്ചു തുടങ്ങിയത് ഇത്രയും കാലം മലയാളികളുടെയും ഇന്ത്യക്കാരൻ്റെയും അധ്വാനത്തിന്റെ ഫലമായിരുന്നു ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങൾ ഈ നിലയിലേക്ക് ഉയർന്നത് അവർക്ക് അവിടെ ആകെ ഉണ്ടായിരുന്നത് അവരുടെ മണ്ണിലുള്ള എണ്ണ നിക്ഷേപം മാത്രമാണ് സ്വന്തമെന്ന് പറയാൻ മറ്റൊന്നും അവർക്കില്ല ഒരു കഴിവില്ല എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ഒരു ട്രേഡിനെ കുറിച്ചും ഒരു നോളജും ഇല്ല ഈ രാജ്യങ്ങളെ ഇന്നീ കാണുന്ന നിലയിലേക്ക് ഉയർത്തിയെടുത്തത് നമ്മളെ ഇവിടെ കേരളത്തിലുള്ള പ്രവാസികൾ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളാണ് അവരെയാണ് മരുഭൂമിയിൽ കൊണ്ടിടാൻ ഇതുപോലുള്ള സ്ത്രീകൾ ആജ്ഞാപിക്കുന്നത് ഇന്നലകളെ മറന്നുകൊണ്ട് തല മറന്ന് എണ്ണ തേക്കുന്നവരോട് ദൈവം പോലും പൊറുക്കില്ല കൊറോണ എന്ന മഹാമാരി ഒരു സൂചനയായി നൽകിയിട്ടും പഠിക്കാത്തവർ ഇനിയും ഒരുപാട് പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ